कैमरा भाई बस स्टॉप किधर है? बस स्टॉप हाँ, थोड़ा आगे जाओ चल के उधर बस स्टॉप है। अजमान में 5 मिनट जाओ आगे चल के उधर सन सिटी से पहले ही छोटा बस स्टॉप, उसके आगे जाएगा तो लकी राउंड में बड़ा है। ओके भैया, अयो बस हम लकी राउंड बोट ना स्थल अंगोट पे 5 मिनट नड़कान पर ओके ക്യാമറ എടുത്ത് വെടി വെടിയുണ്ടോ നേരെ വരുന്ന പോലെ അവർ പുള്ളിയുടെ പെരുമാറ്റം വെടി വെക്കില്ലേ സാറേ വെടി നടക്കാം. ഷാനോ പറഞ്ഞൊരു ഫ്രണ്ട് ഇവിടെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ കാണാം. ഷാൻ്റെ നമ്പർ എൻ്റെ ഇല്ലല്ലോ, അവനെ വിളിക്കാനായിട്ട് കുഴപ്പമില്ല. എന്തായാലും നടക്കാൻ പോയി ഇതെല്ലാം ഒരു ചെറിയ ചെറിയ കടകളാണ് കേട്ടോ നമ്മുടെ ഈ വെബ്സൈറ്റിലൊക്കെ. പക്ഷെ ഒരുപാട് നല്ല കച്ചവടങ്ങളും കിട്ടുന്ന ഒരു കടയാണ് ഇവിടെ എല്ലാം. ഈ സാധനം എന്താ പറയുക, ഇത് മറ്റേ നമ്മുടെ ഗ്യാസൊക്കെ കൊണ്ടുപോകത്തില്ലേ, ആ പെട്ടി ബോക്സൊക്കെ ഇത് ഒരു കോരി കൊണ്ടുപോകാൻ പോകണം കേട്ടോ. ഇത് അറബാന എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ. ഇതെന്താണ്, ഹാർഡ്വെയറിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഓ ഇത് മറ്റേ ഇത് മോട്ടറൊക്കെ റെഡിയാക്കുന്ന കടയാണ്. എല്ലാ സാധനങ്ങളും നന്നാക്കുന്നൊക്കെ ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓ നമ്മളെ ഇന്നൊന്നുമില്ല, ഇത് തന്നെ വീഡിയോ കേട്ടോ. നമ്മൾ ഇങ്ങനെ നടക്കുവാണ്, ബസ് സ്റ്റോപ്പ് എടുത്തതാണ്, അതിനിടയ്ക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇതെന്താണ്, ഇവിടുത്തെ സലൂണാണ്. ഇത് ലോക്കിൻ്റെ കഥവിൻ്റെ ലോക്കുകളുള്ള കിട്ടുന്ന കടയാണ് കേട്ടോ. ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അജ്മാൻ ഈ ഒരു ഏരിയയിൽ വന്നാൽ മതി കേട്ടോ. ലക്കി റൗണ്ടോ ബോട്ടിൻ്റെ ആ സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പൂച്ച ഇപ്പം 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 5-10 മിനിറ്റത്തോളം നടന്നു കേട്ടോ. ഇതുവരെ കിട്ടിയിട്ടില്ല ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ അന്ന് വന്ന ആ ഒരു ഏരിയ തന്നെയാണിത്. പക്ഷേ ഇവിടുന്ന് ഒരുപാട് നടക്കണം അവനെ കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇനിയുള്ള വഴി എനിക്കറിയാം. ഇനി ഈ ഒരു റോഡ് സൈഡിലായിട്ടായിരിക്കും ഒരു ബസ് സ്റ്റോപ്പ്. ഞാൻ കാണുന്നുണ്ട് ഒരു വൈറ്റ് ബോർഡ് കേട്ടോ, റോഡാണ്. ലെഫ്റ്റ് കണ്ണ് ഭയങ്കര വേദന. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ബസ്സിൽ കയറുക, അവിടുന്ന് പോവുക കേട്ടോ. മാസ്ക് എന്നെ കണ്ടിട്ട് മാസ്ക് ഒക്കെ പിടിച്ചിരുന്നു. മാസ്ക് ഒന്നും പിടിച്ചിരുന്ന ആളല്ല, എനിക്ക് മാസ്ക് ഇല്ല, മുനിസിപ്പാലിറ്റിയിലെ ആളൊന്നുമല്ല ഞാൻ. ഓക്കെ നമ്മുടെ കണ്ണിലൊരു ബസ് സ്റ്റോപ്പ് അപ്പം ഇന്നത്തെ വീഡിയോ ദുബൈയിലൊക്കെ പോയി ജോലിയൊക്കെ അന്വേഷിക്കാനൊക്കെ പോയി നമ്മൾ അജ്മാൻ ഇറങ്ങി. അജ്മാനിലുള്ള ആളുകളൊക്കെ ആയിട്ട് ജോലിയെപ്പറ്റി സംസാരിച്ചു, അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പക്ഷേ ജോലിയൊന്നും ആയില്ല, ഇനി നിലവിൽ 10 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആകെ പെട്ടും കേട്ടോ, പെട്ടൊരവസ്ഥയാവും എൻ്റെ കാര്യം. ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ആരുമില്ല. ആണ് ബസ് സ്റ്റോപ്പ് എത്തി കേട്ടോ. നമ്മളെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക്, ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ട് സൈഡിലായിട്ടുള്ളത് ദിസ് വൺ, ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ വണ്ടി വരും, നമുക്കിവിടെ ഇരിക്കാം. ഇതൊരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പാണ് കേട്ടോ, ഇവിടുത്തെ വണ്ടികളൊക്കെ പണിയുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. അജ്മാനിലെ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല, ഇതേപോലെ ഒരു ബോർഡ് കാണും. ഓക്കെ പിന്നെ ഇതേപോലെ ഒന്ന് ഇരിക്കാനുള്ളൊരു സംഭവം കാണും. ഇത്രയേ ഉള്ളൂ ബസ് സ്റ്റോപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ സ്മോക്ക് ചെയ്യേണ്ടവർക്ക് സ്മോക്ക് ചെയ്തിൻ്റെ അടുത്തെട്ടാം, പിന്നെ വേസ്റ്റുകൾ ഇടാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ വണ്ടി വരും. ഇവിടെ നേരെ ഇനി അജ്മാനിലോട്ട് പോവാണ്. ഓക്കെ അജ്മാനിലെ ബസ് നിങ്ങളെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ നമുക്ക് കാണിക്കും. പിന്നെ എല്ലാവരും ഈ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഞാനങ്ങനെ വലുതായിട്ട് അലച്ചൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോൾ
അപ്പം ഞാൻ കുറച്ചൊക്കെ പതിയൊക്കെ സംസാരിക്കും, ആ വേറെ ഒരാൾക്ക് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കാത്ത പതിയെ സംസാരിക്കും. അപ്പം ഈ വേറെ ഒരു ഇത് കാര്യം റോഡിൻ്റെയും വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഉണ്ടായതുകൊണ്ട് സൗണ്ട് കുറച്ചായിട്ടേ കേൾക്കത്തുള്ളൂ, നിങ്ങളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് നല്ലോണം സൗണ്ടൊക്കെ വെച്ച് സംസാരിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, എന്താ എല്ലാവരും ഒറ്റ നീ എന്താ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കേട്ടോ. അപ്പം എല്ലാവരും എന്നെ കണ്ട് ഉള്ള കൂട്ടുകാരല്ല ഇങ്ങനെ കണ്ട് സംസാരിക്കുന്ന ആളുകളെല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ എന്താ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. സംഭവം ഒറ്റയ്ക്ക് കിടക്കുന്നതിൻ്റെ സുഖം വേറെ ഒന്നിലും കിട്ടത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഒന്നാമത് വേറെ ആരും കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് ഒരു ദിവസം അന്ന് പോകണം, എന്ന് റൂമിൽ പോകണോ പോവാം, പോകണമെങ്കിൽ പോകണ്ട, എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ വേറെ ആളെ പറ്റി ചിന്തിക്കണ്ട, ഒരു പ്രണയിക്ക പെണ്ണിനെ പറ്റിയോ അല്ല കൂട്ടുകാരെ പറ്റിയോ ആരെയും പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ക്യാമറയിൽ നോക്കി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ക്യാമറയിൽ നോക്കി ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതിന് ഇട ഇതിന് അതായത് ഞാൻ ഒട്ടും എൻ്റെ ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ആ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എൻ്റെ ക്യാമറ ഫുള്ള് ടോട്ടലി പോയി. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് അബിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കേട്ടോ, അവനാണ് എനിക്ക് ക്യാമറ എൻ്റെ കയ്യിൽ എത്തിച്ചാണ്. അതായത് ഒരു രൂപ പോലും ചിലവില്ലാതെ പുതിയ ക്യാമറ ഗോപ്രോയിൽ അവനും അവൻ്റെ വൈഫും കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് ക്യാമറ എൻ്റെ കയ്യിൽ എത്തിച്ചാണ്. അപ്പം അബിനെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാര്യം അവൻ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു സമയം തകർന്നിരുന്ന ഒരാളാണ്, ഈ ക്യാമറയുടെ പേര് എത്ര ആൾക്കാർ ഞാൻ കടം ചോദിച്ചെന്നത്, ഒരുപാട് ആൾക്കാർ ഞാൻ കടം ചോദിച്ചു എനിക്ക് ഒരു ക്യാമറ മേടിക്കാൻ പൈസ തരാമോ പൈസ തരാമോ എന്ന്. എൻ്റെ ഉറക്കം വരെ നഷ്ടപ്പെട്ട ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ വിചാരിച്ചുകൊണ്ട് ഈ ഒരു ക്യാമറ കിട്ടി, അതുപോലെ നാട്ടിൽ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി ക്യാമറയും കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് പറയണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ വരും, ഇതുപോലെ നല്ല മനസ്സുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്തുതരാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അടിപൊളി രസമായിരിക്കും, നിങ്ങളുടെ ലൈഫേ മാറും. ഞാൻ ഏറ്റവും പേടിയുള്ള ഞാനിപ്പോൾ നടന്ന ഈ ദുബൈയിൽ നടന്ന് യാത്ര ചെയ്ത് കേരളത്തിൽ നേപ്പാൾ വരെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്ത് എല്ലാ യാത്രകളും ഞാൻ ചെയ്തു, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുക, അതിനായിട്ട് സമയം കണ്ടെത്തുക. അല്ല നമ്മുടെ ഇഷ്ടം പോലെ ലൈഫ് ഒറ്റ ഒരു ലൈഫേ ഉള്ളൂ, ഹാപ്പി ആയിട്ട് അടിച്ചു പോയിരിക്കും, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ അജ്മാനിലോട്ടാണ് പോകുന്നത്. അപ്പം ബസ് അതൊരു 10 മിനിറ്റോളം വരുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പം അപ്പുറം തന്നെ പുള്ളിയുടെ 2 സിഗരറ്റ് ആ പുള്ളി വലിച്ചു ചേർത്തു, അതിപ്പം ഞാൻ ഇവിടെ വെറുതെ ഇരുന്നു, വണ്ടി ഇതുവരെ വന്നിട്ടില്ല, വണ്ടി വരട്ടെ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം കണ്ടില്ലേ, ടാക്സി ഇവിടെ കൈകാണിച്ചു, അത് സ്പീഡിൽ പോയൊരു വണ്ടി ആവുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു 30 ദിർഹംസാണ് എന്ന് പറഞ്ഞു, എവിടെ പോകാനാണ്, ഞാൻ അത് കേട്ടോ 30 ദിർഹംസാണെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു അത് നീ ഓഫാക്കി ഇട്, ഓഫാക്കിയിട്ട് 10 ദിർഹംസ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഏഹ്, എന്തൊക്കെ മനുഷ്യന്മാരാണ് കേട്ടോ, ഞാൻ മനപ്പൂർവ്വം ക്യാമറ ഉണ്ടെങ്കിൽ എനിക്കറിയാം നിന്മാരെന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കാനാണ് നിൽക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ്, മറ്റേ ഇമ്മാരാണ് കറുപ്പന്മാരാണ് കേട്ടോ, ഒന്നും പറയാൻ പാടില്ല, നമ്മൾ ഇടിക്കും, നമ്മളൊന്നും ഇടിക്കുന്നില്ല, ഇവിടെ അങ്ങനെ ഇടിയും പിടിയൊന്നുമില്ല കേട്ടോ, നല്ല രാജ്യമാണ്, അവനവൻ്റെ കാര്യം നോക്കി പോവാം. ഇനി ഈ സ്റ്റോപ്പിൽ ബസ് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് ചോദിക്കട്ടെ. ഐ ഡോണ്ട് നോ, ഇപ്പം ഈ പുള്ളിയായിട്ട് ഞാൻ സംസാരിക്കണല്ലോ, ഫ്രണ്ടിലിരുന്ന ഒരു ടീമുകൾ കവട്ടടിക്കുന്നത്, കള്ളുടിക്കുന്നു കർമ്മന്മാർ, അങ്ങോട്ടെല്ലാം കഴിഞ്ഞാൽ അമ്മമാർ പിശുക്കുന്ന പറഞ്ഞാൽ അമ്മമാർ പെപ്സി കൊടുക്കുന്ന പോലെ പൊട്ടിക്കും ക്യാമറ ആയിട്ട് കേട്ടോ, അല്ലാതെ ചിലപ്പോഴൊന്നും പറഞ്ഞു. ബസ്സിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പുള്ളി എൻ്റെ ചെവിയുടെ കടന്നില്ല, തത്തമ്മ കടന്ന് സംസാരിക്കുന്ന പോലെ സംസാരമായിരുന്നു, തത്തമ്മയല്ല കരിയിലെ കിളി കിടന്ന് സംസാരിക്കുന്ന പോലെ എൻ്റെ ചെവി അങ്ങ് പോയി. അജ്മാൻ ജായകത്ത് ബസ് ജായക അജ്മാൻ ബസ് സ്റ്റാൻഡ് അജ്മാൻ ബസ് സ്റ്റാൻഡ് ടാക്സി.
ഇതാ ആയേക്കാ ബംഗ്ലാദേശിലുള്ള ആളാണ് ഇവിടെ വിസിറ്റിൽ വന്നെയാണ്. ജോലിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ട്രൈ ചെയ്യുവാണ്. എല്ലാവരുടെ അവസ്ഥ ഇതാണ്. ഞാനിപ്പോൾ വിസിറ്റ് ഗുന്നക്കേലി എന്ന് പറഞ്ഞാൽ കറങ്ങാൻ വേണ്ടി വന്നതാണ് ഒരു പുള്ളിയുടെ പറഞ്ഞത്. എല്ലാവരോടും പറഞ്ഞ് മടുത്തു. എനിക്ക് തന്നെ എന്നോട് തന്നെ പറയാനൊരു ഹായ്, എനിക്ക് എന്നോട് തന്നെ പറയാനൊരു എല്ലാവരോടും മേരെ പാസ് പൈസ തൊടേ മേ ദിയേഗാ മുഷ്കിൽ നഹീ ഹേ കാന കേ രിയേ സീരിയസ്ലി ദൂസരാ പീതാ ഹേ നഹീ മേരെ പാസ് കം ദിയേ അബ് ബോലേഗാ തോ പുള്ളി എൻ്റെ കയ്യിൽ ഒരു 5 ദിർഹംസ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. നീ ഫുഡില് കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ ബസ് ഇവിടെ വരുമല്ലോ എന്നും അറിയത്തില്ല കേട്ടോ. പുള്ളിക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. വെട്ടിരിക്കുകയാണല്ലോ. എന്തായാലും നോക്കാം. ഇവിടെ കടക്കാരത്തെല്ലാം ചോദിച്ചാലോ ബസ് വരുന്ന കാര്യം. ഇപ്പം ടൈം എത്രയായി? ഞാൻ 6 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. 6 മണിക്ക് നടന്നിട്ട് ഇപ്പോൾ സമയം 6:30 ആയി. ഞാൻ ഒരു 20 മിനിറ്റത്തോളം വിട്ടിരുന്നു വെറുതെ. ബസ്സില്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആളുകളെ നമ്മൾ സഹായിക്കണം കേട്ടോ. നമ്മുടെ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കണം. ഓക്കെ, കാര്യം ഇതിൻ്റെ പ്രതിഫലം ഇപ്പോഴൊന്നും എനിക്ക് കിട്ടത്തില്ലായിരിക്കും. നാളെ ഞാൻ ഒരു സമയത്ത് ഒരു ആക്സിഡൻ്റ് പറ്റി കിടക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു 10 രൂപയ്ക്ക് വെള്ളം അല്ലെങ്കിൽ 1 രൂപയ്ക്ക് വെള്ളം മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ടൈമിലായിരിക്കും എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. എന്നെ ഒരുപാട് ആളുകൾ ഈ യാത്രക്കിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ആർക്കാരെങ്കിലും കുറച്ചൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, പിന്നെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം, ആരെങ്കിലും വഴി നമുക്കൊരു ഹെൽപ്പ് കിട്ടും. എനിക്ക് ഇഷ്ടം പോലെ ഇതുപോലെ പൈസ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേപ്പാൾ, കേരള ടു നേപ്പാൾ ഞാൻ യാത്ര ചെയ്തിട്ട് ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ നേപ്പാളിൽ നിന്ന് ബീഹാർ വരെ നടന്നൊരു സമയമുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ എന്നെ ഒരു ടാക്സിക്കാരും കൊണ്ടുപോകാത്തൊരു സമയം. അപ്പോൾ ഏതാണ്ട് 2 മണിയായിട്ടുണ്ട് രാത്രിയിൽ. 2 മണിക്ക് ഞാൻ റോഡ് വഴിയെ വെച്ച് പിടിച്ച് നടക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ വെള്ളം മേടിക്കാൻ പോലും പൈസ ഇല്ല കയ്യിൽ. അങ്ങനെ ഞാൻ ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു, നേപ്പാളി സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിയുടെ നിന്ന് കുറച്ച് മിനറൽ വാട്ടർ വെള്ളം മേടിച്ച് തൊണ്ടെന്ന് നനഞ്ഞ്, അന്നാണ് ഞാൻ എൻ്റെ ഫുഡിൻ്റെയും വിശപ്പിൻ്റെയും എല്ലാ വിലയും ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ മരിച്ചു പോകുന്ന വരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ച സമയമാണ്. കുഴഞ്ഞു വീഴും ഞാൻ ഇതെൻ്റെ ലാസ്റ്റ് ദിവസമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എൻ്റെ കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കൊരു നേപ്പാളി ചെറുക്കൻ റോഡ് വഴി നടന്ന് വന്നിട്ട് ബൈ എന്താ പ്രശ്നം എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ട്രാവൽ ഇത്, എൻ്റെ പൈസ ഇല്ല, ഞാൻ നടന്നു പോകും, എൻ്റെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, വണ്ടി പോകാൻ പൈസ ഇല്ല, ഒന്നുമില്ലാന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വണ്ടിയുടെ ബാഗ് തുറന്നിട്ട് ഡിക്കിയിൽ പൈസ ഉണ്ടോ, പൈസ ഇല്ല, വെള്ളം ഉണ്ടോ നോക്കി എനിക്ക് തരാൻ വേണ്ടി. വെള്ളം ഇല്ലായിരുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പം എന്നോട് ചോദിച്ചു ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വെള്ളമൊന്നുമില്ല, സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനും വണ്ടി നോക്കിയിട്ട് പറഞ്ഞു അവൻ്റെ വെള്ളം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് 500 നേപ്പാളി കറൻസിയാണ് എടുത്ത് തന്നത് രാത്രിയിൽ. ഒരു ചെറുപ്പക്കാരൻ ചെറുക്കൻ 500 ദിർഹംസ് എന്നെ തന്നിട്ട്, 500 ദിർഹംസ് അല്ല 500 നേപ്പാളി പൈസ എന്നെ തന്നിട്ട് അവൻ പോയി. അവൻ പറഞ്ഞു നീ കട തുറക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് മേടിച്ച് കഴിക്ക്, ഏ അല്ലെങ്കിൽ നീ നിന്നെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് 500 നേപ്പാളി കറൻസി തന്നെ. അപ്പോൾ ഏതോ ഒരു അറിയാത്തൊരുത്തിന് രാത്രി 2 മണിക്ക് അവനെ ഉള്ളൊരു മനുഷ്യനായിട്ട് റോഡിൽ കണ്ടൊരാളെ ഞാൻ നടന്നു പോകാനായിട്ട്, വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എന്നെ ഒരുപാട് യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യാത്രയിൽ എന്നെ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ ഉള്ള സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തേക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടും. ഓക്കെ, അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി നല്ലതാണ് കേട്ടോ. ആ ക്യാമറ മൊബൈലിനെ മെമ്മറി കാർഡ് അന്ത ഏ യൂട്യൂബ് ഡയലോഗ് ഏ വീഡിയോ റെക്കോർഡിംഗ് ബാദ് മേ ഏ മെമ്മറി കാർഡ് നിക്കാലേഗാ തോ ഫോൺ മേ ഡാലേഗാ, വീഡിയോ എഡിറ്റ് കരേഗാ ഡയറക്റ്റ് യൂട്യൂബ് മേ ഡാലേഗാ.
ट्रैवल करेगा, फोटो शूट करेगा। हाँ तो कैमरा किधर है? एक कैमरा है, एक कैमरा है। ഞാൻ അവിടെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ബസ് ഇവിടെ അല്ല വരുന്നത്, ബസ് ആ ഒരു ലൊക്കേഷനിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പുള്ളിയെടുത്ത്, ഈ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ നിന്ന് ഷാർജ ബസ്സാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ കാര്യം ജോലി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഈ പുള്ളി സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇല്യാസ് 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 എന്നാണ് കേട്ടോ പേര്. പാകിസ്ഥാൻ ഇന്ത്യ വേ Bihar. Bihar. I visit Bihar. Bihar, Nepal border. You know? Nepal is where we're bordering. Yeah, I coming there. Before. ഇപ്പോൾ നമ്മുടെ ബീഹാറിലുള്ള ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആൾ തന്നെയാണ്. ഞാൻ വിചാരിച്ചു പാകിസ്ഥാനെയാണെന്ന് വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ എൻ്റെ മലയാളി ലാംഗ്വേജ് ഒന്നും ചേട്ടന് അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ഒരുപാട് ആളുകളുടെ വീഡിയോസ് കാണുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി നമുക്ക് ജോലിക്കൊക്കെ വേണ്ടി സെർച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. നടന്നു നമ്മൾ ആളുകളായിട്ടൊക്കെ ആയിട്ട് സംസാരിച്ച് എടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. ബീഹാറിലെ പുള്ളിയാണ്, നല്ലൊരു പുള്ളിയാണ് കേട്ടോ. ഒരു അരമണിക്കൂർത്തോളം സംസാരിച്ചു പുള്ളിയായിട്ട്. അപ്പോൾ എന്തായാലും പുള്ളി ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ബസ്സുകൾ താണ്ടാൻ, ബസ്സുകളിന് വേണ്ടി കാണാൻ പോകണം. അവിടെ നിന്ന് ഒരുപാട് ടൈം, അവിടെ ടൈം പോയതിൻ്റെ കാര്യം എന്താണ്? എനിക്ക് ഇതേപോലെ ഒരാൾ വരുന്നുണ്ട് തൗഫീഖ്, നീ അവിടെ വെയിറ്റ് ചെയ്യും. ഏഹ് ഇതേപോലെ ഒരാൾ ജോലിയുടെ കാര്യം പറയാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയാനായിരിക്കാം. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് കേട്ടോ യാത്രക്കിടയിൽ. ഞാൻ പറഞ്ഞല്ലേ, ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വരും. മിക്കവാറും ആ അഞ്ച് ദിറംസ് അവിടെ കൊടുത്തോണ്ടായിരിക്കാം എനിക്ക് പുള്ളി ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടാൻ കാരണം. ഏതാ ഒരാളെ സഹായിച്ചു, എന്നെ സഹായിക്കാന്നൊരു പുള്ളി വന്നു, അത്രേ ഉള്ളൂ. Yeah, card. I have card, but... Hi, it is like a Lulu. It is like a Lulu. Ah, you can use your Google masala. Google masala. Thank you. Thank you. Send me, yeah? Okay, okay. I'm going to put it on the phone. I'm going to put it on the phone. ഇപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളി എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ചെയ്ത് തന്നതാണ് കേട്ടോ. വൈദ്യം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇതാണ് അജ്മാനിൻ്റെ ബസ്. ഓക്കെ, ഇതൊക്കെ എല്ലാം അളവിരിക്കണമല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്ത് സീറ്റുകളെല്ലാം അളവിരിക്കും കേട്ടോ. ഞാൻ പുള്ളിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് ആ പുള്ളി എന്നെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ വരെ എന്നെ കൊണ്ടാക്കി കേട്ടോ. കൊണ്ടാക്കിയിട്ട് ആ പുള്ളിയുടെ റൂം അവിടെ ആയിരുന്നു. വന്നിട്ടും റൂമിൽ കയറാതെ ബസ് എവിടാന്ന് പറഞ്ഞിട്ട് ബസ് കയറ്റിട്ടിട്ടാണ് ആ മനുഷ്യൻ പോയത്. അപ്പം ഏത് ഇത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടോ. കാര്യം ഒറ്റയ്ക്ക് നടക്കുമ്പോഴത്തേക്കിനും കൂടെ ആളെ കൊണ്ട് നടന്നല്ല നമ്മൾ നടക്കുന്നത്. കാര്യം പുറത്തുനിന്ന് ഒരു ആൾ വരും, അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട്. ഇത് ഒരു ചെറിയൊരു ഉദാഹരണമാണ്, ഞാനിതിപ്പോൾ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യമല്ല. കാര്യം ഞാൻ ഈ കേരളത്തിൽ നേപ്പാൾ പോയപ്പോഴും ഈ ദുബൈ ടു റാസൽഗേമി ലിഫ്റ്റ് അടിച്ച് പോയപ്പോഴും എല്ലാം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരു സംഭവമല്ല, പക്ഷേ അത് നിങ്ങൾ യാത്ര ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അജ്മാൻ ബസ് സ്റ്റാൻഡിൽ കയറി. 5 ദിറംസാണ് ആയത് കേട്ടോ. ഇതാണ് ടിക്കറ്റ്. അൽ മുസല്ല എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് പോകുന്നത്. ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ടിക്കറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മുസല്ല എന്ന് പറഞ്ഞ അവിടെ പോകണം. എൻ്റെ തൊണ്ട സൗണ്ട് പോയെന്ന് തോന്നുന്നു, ഇന്ന് ഒരുപാട് അലച്ചോണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇട്ടിട്ട് മാറ്റി നോക്കാം. അപ്പോൾ ഡിസ്ലൈക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്.